ആ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നലത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു വെറൈറ്റി പ്രോബ്ലം പ്രോബ്ലമാണിത് ചോദ്യതാണ് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് ത്രീ സെൻറ്റിമീറ്റർ ആൻഡ് ടു ആംഗിൾസ് ആർ ടു ആംഗിൾസ് ആർ ട്വൻറ്റി സെവൻ ആൻഡ് ഹാഫ് ഡിഗ്രി കോമ തേർട്ടി സെവൻ ആൻഡ് ഹാഫ് ഡിഗ്രി ഇരുപത്തേഴ് ഡിഗ്രി മുപ്പത്തി ഏഴ് ഡിഗ്രി രണ്ട് ആംഗിൾ ഇരുപത്തേഴ് ഡിഗ്രി മുപ്പത്തേഴ് ഡിഗ്രി വെച്ചിട്ട് നമ്മളോട് ആ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആദ്യം ഇരുപത്തേഴര ഡബിള് നമ്മൾ എടുക്കണം ഇരുപത്തേഴ് ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര വരിക ഇരുപത്തേഴ് ഇരുപത്തേഴ് അമ്പത്തിനാലും ഒന്ന് അമ്പത്തി അഞ്ച് പിന്നെ മുപ്പത്തേഴര ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര വരിക എഴുപത്തി അഞ്ച് അപ്പോ ഇതിന്റെ സെൻട്രൽ ആംഗിളുകൾ അമ്പത്തഞ്ചും എഴുപത്തഞ്ചും വരിക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ റഫ് ഫിഗർ വരയ്ക്കുക റഫ് ഫിഗർ ആണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ റഫ് ഫിഗർ എപ്പോഴും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റഫ് ഫിഗർ വരച്ചത് പ്രകാരമുള്ളതാണ് ഇവിടെ കാണാൻ പോകുന്നത് ഇരുപത്തി ഏഴുടെ ഓപ്പോസിറ്റ് എത്രയാണ് അഞ്ച് മുപ്പത്തി ഏഴുടെ ഓപ്പോസിറ്റ് എത്രയാണ് അഞ്ച് ഇത് വെച്ച് നമ്മൾ വരയ്ക്കാം ഇത് റഫ് ഫിഗർ ആണ്ടോ വരച്ചു വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരച്ചതിനു ശേഷം കാണാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ആദ്യം നമ്മൾ സർക്കിൾ വരച്ചു ഓക്കെ ഞാൻ എന്നാലും പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഒരു റേഡിയസ് വരയ്ക്കാം ആ വരച്ചോളൂ ഓക്കെ അടുത്ത് നമുക്ക് അമ്പത്തി അഞ്ച് ഡിഗ്രി എടുക്കാം അമ്പത്തി ഓക്കെ അടുത്ത് നമുക്ക് സെവന്റി ഫൈവ് ഡിഗ്രി എടുക്കാം അവിടെ സെവന്റി ഫൈവ് ഡിഗ്രി ഓക്കെ നോക്കൂ നിങ്ങൾ എങ്ങനെയാ ഇവിടെ ഇങ്ങനെ യോജിപ്പിക്കാംഗിൾ ആക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്സിൽ കൂടി ഇനി പോകേണ്ടത് നമുക്ക് മൂന്ന് വെർട്ടീസസ് നമുക്ക് ആവശ്യമുണ്ട് പി ക്യു ആർ ആവശ്യമുണ്ട് അല്ലേ ഇനി ഇവിടെ എങ്ങനെ ട്രയാങ്കിൾ ആക്കി മാറ്റും അതാണ് നമ്മുടെ ചോദ്യം എങ്ങനെയാണ് ഇതിനെ ട്രയാംഗിൾ ആക്കി മാറ്റുക ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പി ക്യു ആറിന് പേര് കൊടുക്കാം പി ക്യു ആറിന് പേര് കൊടുക്കുക ആ ഇവിടെ പി കൊടുക്കാം അവിടെ ക്യൂ കൊടുക്കാം ആ ക്യൂ ഇവിടെ കൊടുത്തോളൂ ക്യൂ ഇവിടെ കൊടുത്തോളൂ ക്യൂ ഇവിടെ ആറ് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ഈ പീ ക്യൂ യോജിപ്പിക്കൂ പീ ക്യു യോജിപ്പിക്കൂ അതേപോലെ പി ആർ ക്യു ആർ യോജിപ്പിക്കൂ പി ആർ ക്യു ആർ യോജിപ്പിക്കുക പി യിൽ നിന്ന് ആറിലേക്കും ക്യൂയിൽ നിന്ന് ആറിലേക്കും യോജിപ്പിക്കുക ഓക്കെ നിങ്ങൾ വരച്ചു ഈ നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ട ട്രയാങ്കിൾ നമുക്ക് ഏതായിരിക്കുന്നു നോക്കാം അതിന് നമ്മുടെ റൂൾസ് നിങ്ങൾ ആലോചിച്ചാൽ മതി റൂൾസ് കറക്റ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി നോക്കൂ ഈ ക്യു ആർ എന്ന് പറഞ്ഞ ആർക്കില്ലേ ക്യു ആർ എന്ന് പറഞ്ഞാൽ ആർക്ക് കണ്ട അവിടെ ക്യു ആർ എന്ന് പറഞ്ഞ ആർക്ക് അതിന്റെ സെൻട്രൽ ആംഗിളാണ് എത്ര അമ്പത്തഞ്ച് അല്ലേ അപ്പൊ ഈ ക്യുആറിന്റെ ആൾട്ടർനേറ്റ് ആർക്കാണ് ഇവിടെ ഇങ്ങനെ വരുന്നത് ഫുള്ള് വരുന്നത് അതിൽ വരുന്ന ഈ ആംഗിൾ ഈ ആംഗിള് അത് എത്ര വരണം ഇരുപത്തി ഏഴരയില് വരേണ്ടേ ഇരുപത്തി ഏഴര അമ്പത്തഞ്ചര മതില്ലേ അപ്പൊ അവിടെ എന്താ വരിക അവിടെ ഇരുപത്തി ഏഴര അവിടെ എത്ര വരിക ഫുള്ള് ഫുള്ല്ല ഫുള് അപ്പോൾ ഇരുപത്തി എവിടെ എവിടെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എവിടെയാണ് വന്നിരുന്നത് നോക്കിക്കോളോ അതെ കറക്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക് അതെ 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 അതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ക്യു ആർ അതിൻ്റെ സെൻറ്റർ ലാംഗ്ലായിരുന്നു അമ്പത്തി അഞ്ച് അപ്പോൾ അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ഇവിടെയാണ് എന്ത് വരുന്നത് ഇരുപത്തി ഏഴര വരുന്നത് അവിടെയാണ് എന്ത് വരുന്നത് ഇരുപത്തി ഏഴര ഇനി നമുക്ക് നോക്കാം പി ആർ എടുത്തു നിങ്ങൾ പി ആർ അല്ലേ അതിൻ്റെ സെൻറ്റർ ലൈംഗിൽ എത്രയാണ് എഴുപത്തി അഞ്ച് നോക്കൂ അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ഇതേ കണ്ട കണ്ടാക്കണ്ടോ നിങ്ങടെ വന്ന് ഇവിടെ വരും ഇത് എത്ര വരിക ഓട്ടോമാറ്റിക്കായിട്ട് എത്ര വരും മുപ്പത്തി ഏഴര അവിടെയാണ് മുപ്പത്തി ഏഴര ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പീക്വാർ എന്നുള്ള ട്രയാങ്കിൾ ഇതാണ് നമ്മളോട് വരയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഷെയ്ഡ് ചെയ്യാത് ഒന്ന് ഷെയ്ഡ് ചെയ്യാത് കണ്ടോ ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ട്രയാങ്കിൾ അപ്പോൾ ഇങ്ങനെയൊക്കെ വരും അപ്പം നമ്മളെങ്ങനെ വരയ്ക്കാന്നുള്ളതല്ല നമ്മളപ്പ് ഇപ്പോഴും ചിന്തിക്കാം നമുക്ക് എപ്പോഴും സെൻട്രൽ ലാംഗിളും ആൾട്ടർനേറ്റ് ആർക്ക് ആ റിലേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഏത് കണക്കും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കണ്ടോ ഇതാണ് ഇതുണ്ട് ആശയം എന്ന് പറയേണ്ടത് ഇത്രക്കാണല്ലോ അപ്പൊ നമ്മളത് വരച്ച് കറക്റ്റ് അതിലേക്ക് എത്തിക്കണം അപ്പം അപ്പൊ സെൻട്രൽ ലാംഗിളും എഴുപത്തഞ്ച് മുപ്പത്തേഴര ആ അഴുപത്തഞ്ച് വന്നു ഇവിടെ മുപ്പത്തേഴര വന്നു ഇവിടെ അമ്പത്തഞ്ച് വന്നു ദ ഇവിടെ എന്തു വന്നു ഇരുപത്തി ഏഴര അത്രയേ ഉള്ളൂ കണക്ക് ഓക്കേ